गुड मॉर्निंग ऑल ऑफ यू। गुड मॉर्निंग गुड मॉर्निंग मैम। मॉर्निंग मैम। गुड मॉर्निंग मैम। ओके ओके ओके। यस ആൽബർട്ട് ജോജോ ഹിന്ദി അല്ലേ? ഹെസ്സേം ഹിന്ദിയാണ്. പിന്നെ എന്താ ഇതിന്റെ റൂം മാറിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ അഭിനന്ദ് കൃഷ്ണ. യെസ് മാം. പ്രസന്റ്. ഓക്കെ അഭിനവ് ബിജോയ് പ്രസന്റ്. പ്രസന്റ് മാം. അഭിനവ് പി ഈസ് പ്രസന്റ്. പ്രസന്റ് മാം. വേർ ആ യെസ്. കുറേ ദിവസമായല്ലോ കണ്ടിട്ട് അഭിനവ്. എന്ത് പറ്റി അഭിനവ്? കാണാറില്ല അഭിനവ്. ഫസ്റ്റ് ആക്ടിവിറ്റി ചെയ്തോ അഭിനവ് പി എ? യാത്രാ വിവരണം ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? വൈ യു ഡോണ്ട് വാണ്ട് മാർക്ക്? വേണ്ടേ? മാർക്കൊന്നും വേണ്ടേ? ഏ അഭിനവ്, മാർക്ക് വേണ്ടേ? ആക്ടിവിറ്റിക്ക് മാർക്കുള്ളതാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി വരെ ഞാൻ കൊടുത്തു. ചെറുശ്ശേരി ജീവചരിത്ര രേഖ, അത് ഈ ശനിയാഴ്ച വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആദ്യത്തെ ചെയ്തില്ല അഭിനവ്, ഇന്ന് തന്നെ ചെയ്യാട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം, എനിക്ക് സെൻഡ് ചെയ്യണ്ട, കിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എനിക്ക് രണ്ടും കൂടെ കാണിച്ചു തരണം കേട്ടോ അഭിനവ്. Yes, ma'am. After that, I want to give this mark. Okay. Okay. I want to submit the mark. That's why I am asking. Okay. Then, Amal, present? Ma'am, yes. Present. Okay, okay, okay. Amna, present? Yes. Then, Angelia? Present, ma'am. Activity? Yes, ma'am, I done. Where? Show to me. And 1 minute. Okay, okay, okay. Take it. എന്നിട്ട് കാണിച്ചാ മതി കേട്ടോ. ആന്റണി ബാബു. Yes, ma'am. സബ് ആക്ടിവിറ്റി ഇവിടെ. ഓക്കെ ഓക്കെ. കണ്ടു കണ്ടു കണ്ടു. ചെറുശ്ശേരി ആദ്യത്തെ യാത്രാ വിവരണം എന്തി? യാത്രാ വിവരണം ബുക്ക്. അത് പേപ്പറിൽ എഴുതാട്ടോ. Ma'am, I have shown you that day, right? Ah, yes. The book I wrote. അത് പേപ്പറിൽ എഴുതാം. ക്ലിയർ? ബുക്കിൽ എഴുതിയതൊന്ന് കാണിച്ചേ ആന്റണി. ഷോ ടു മീ. അടുപ്പിച്ച് കാണിക്കോ. നോട്ട് ക്ലിയർ. ഓക്കെ ഓക്കെ. അത് എ4 ഷീറ്റിൽ എഴുതാട്ടോ ആന്റണി. ടുഡേ ഇറ്റ്സെൽഫ് യു ഡു. ക്ലിയർ? Very good. Anusha? Anusha is present? Yes, ma'am. Okay, okay, okay. Then Arjun Yamar is present? Yes, ma'am. Okay, okay. Ma'am. Benedict absent, right? Dilla? Dilla is present? Yes, activity? ഇന്നലെ എനിക്ക് ഇതില്ല അയച്ചു അയച്ചു എന്ന് തോന്നണു അല്ലെ? എന്നിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു തോന്നണു. ഇതില്ല ആണോ? ഓക്കെ ഓക്കെ. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇൻ എൻ എ4 ഷീറ്റ് പേപ്പർ, റൈറ്റ്? യെസ്. ഓക്കെ മാം. യെസ്. ഹൂസ് കോളിംഗ് മീ? നെക്സ്റ്റ് എമിലിന ഈസ് പ്രസന്റ്. Emilina didn't reach, right? Yes, ma'am, I am here. Emilina. Evide kaanalya? Evide? Ah, okay, okay. Where is your activity? Ma'am, I also wrote in the book. Ningal enki book submit cheyan paranja book vekkyo? Ee book angane enki vekkyo? Yeah? I have a doubt. That's why I ask. Activity submit cheyan paranja ningal ee book enki kondathunnu vekkyo? Ah? നമ്മളെ ആക്ടിവിറ്റി എപ്പോഴും നമ്മള് പേപ്പറിലല്ലേ ചെയ്യാറ്, എ4 ഷീറ്റ് പേപ്പറില്. ആ അർജുൻ. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ അർജുൻ. എമിലിന എഴുതി എ4 ലാക്കി മാറ്റാട്ടോ. ഞാൻ അത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്.
Then Ishal is present. Yes, ma'am. Gogol. Yes, ma'am. Gogol is present. Where is your activity? Where is your activity? ഈ ബുക്കാണോ എനിക്ക് വെക്കാൻ പോണത്? ഏ ഈ ബുക്കാണോ എനിക്ക് വെക്കാൻ പോണത്? ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാ. എ ഫോറിലേക്ക് മാറ്റാട്ടോ, ഇന്ന് തന്നെ മാറ്റാട്ടോ. ഓക്കെ, നീറ്റ് ആയിട്ട് നാല് വശവും വരച്ച് എഴുതാട്ടോ. ഓക്കെ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ജൊഹൈൻ ഈസ് പ്രസന്റ്. ജൊഹൈൻ വരുന്നുള്ളൂ, ജൊഹൈൻ വരുന്നേ ഉള്ളൂ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നെൽവിൻ, നെൽവിൻ പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ ആൻഡ് ഷോ യുവർ ആക്ടിവിറ്റി. ഫാസ്റ്റ് 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 നെൽവിൻ, ഷോ യു. യെസ് അഞ്ജലിയ, ഐ ഗോട്ട്. ഷോ ടു മീ. ഓക്കെ 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 അഞ്ജലിയ, ഓക്കെ ഐ നോട്ടഡ്. ഓക്കെ Nelvin, I call you. What's your activity? ഇവർക്കൊന്ന് മാർക്ക് വേണ്ട. That's why. Vaishnav, Vaishnav is present. Where is your activity, Vaishnav? Okay. Okay, okay. അതൊരു ഫ്രണ്ട് പേജ് ഒക്കെ വെച്ചിട്ട് ചെയ്യൂട്ടാ. Okay. Tanmay. Tanmay is present? Yes, ma'am. Okay, okay. Shreya. Shreya is present? Shreya, where's your activity? Okay, okay, okay. Shari, shari, shari. Rudra, present? Okay. Parvati, present? Parthiv, present? Parthiv? Yes, ma'am. Where's your activity? Yes. You done? Okay, ശരി 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 ശരി. നെൽവിൻ ഈസ് പ്രസന്റ് ബട്ട് ഐ ഡിഡ്ൻ സീ ഹിസ് ആക്ടിവിറ്റി. ജൊഹൈൻ, വേർ ഇസ് യുവർ ആക്ടിവിറ്റി ജൊഹൈൻ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അപ്പോ ചെയ്യാത്തവര്, സബ്മിറ്റ് ചെയ്യാത്തവര് അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക ട്ടോ. ഓക്കെ, കാണിക്കാത്തവര്, അബ്സെന്റ് ആയവര് ആരാന്ന് വെച്ചാല് അടുത്ത ശനിയാഴ്ചത്തേക്ക് റെഡി ആക്കിക്കോ. എനിക്ക് സെൻഡ് ചെയ്യണ്ട, കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് വാട്സാപ്പിൽ സെൻഡ് ചെയ്താൽ എനിക്ക് കിട്ടില്ല. മിക്കവാറും നാളത്തെ കഴിഞ്ഞ ഓക്കെ ആവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ശനിയാഴ്ചത്തേക്ക് റെഡി ആവാം. രണ്ടെണ്ണം ഉണ്ട്, മറക്കണ്ട. സബ്മിറ്റ് ചെയ്തവർക്ക് ഒരെണ്ണേ ഉള്ളൂ, അല്ലാത്തവർക്ക് ഒരെണ്ണം കൂടി എക്സ്ട്രാ വരും. ക്ലിയർ? അതിനി മാർക്ക് പോണ്ട, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ട. അതുകൊണ്ടാണ് ഇപ്പോഴേ തന്നെ ഞാൻ പറഞ്ഞത്. ഓക്കെ, മൂവ് ഓൺ ടു അവർ നോട്ട്സ്. നമ്മളെല്ലാവരെയും കൊണ്ട് പാഠം വായിപ്പിച്ചില്ലേ? ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാവരെയും കൊണ്ടും വായിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചെയ്യാം, ഒരു വിരോധമില്ല. ദ്വിതീയ അമ്മ വയ്യേ, സുഖമില്ലേ? ആര് എല്ലാവരും പഠിച്ചോ? Can I ask the questions? ചോദിച്ചോട്ടെ 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 കോൺഫിഡന്റ് ആയിട്ട് പറയൂ. യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, നോ പ്രോബ്ലം. ആരും ആരും പറയുന്നില്ല, അതാണ് വിഷമട്ടാ. ഓക്കെ, അതല്ലെങ്കിൽ ഞാൻ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് ഞാൻ എഴുതിക്കാം. ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് എഴുതിക്കാം. എം സി ക്യു അല്ല, വെറുതെ ജസ്റ്റ് സാധാരണ നമ്മൾ ടെസ്റ്റ് പേപ്പർ നടത്തണ പോലെ. നിങ്ങളോട് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തോരം ചെയ്തു എന്നറിയാലോ. ചെക്ക് ചെയ്യാം. ഓക്കെ,
ഒന്ന് റിവൈസ് ചെയ്തിട്ട് കേട്ടോ. സന്ധ്യ എന്താർത്ഥം? സന്ധ്യ എന്താർത്ഥം? വൈകുന്നേരം. യെസ്, വൈകുന്നേരം. പീടിക, അക്ഷമൻ, ക്ഷമയില്ലാത്തവൻ, പവർ ഫെയിലിയർ. Power power reading key global key. Okay, ഇത്ര നേരം ഇത് വർത്താനം പറയായിരുന്നോ? എനിക്കറിയാം. ഓക്കെ, നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് എനിക്കറിയേ. വർത്തമാനം പറഞ്ഞാലും ഈ റെക്കോർഡഡ് വേർഷൻ വരുമ്പോ അതിൽ കാണാന്ന് മാത്രം. ഇരുന്ന് വർത്താനം പറയണത്, ആരൊക്കെ വർത്താനം പറയണെന്ന്. ഓക്കെ, അപ്പോ അക്ഷമൻ എന്തർത്ഥം? ക്ഷമയില്ലാത്തവൻ. നമ്മളെ പോലെ അല്ലെ? മുക്കുട്ടി ക്ഷമയില്ല അല്ലെ? ഓക്കെ. പരിദേവനോ? അപ്പൊ അതൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, അപ്പൊ എഴുതിക്കാലോ അല്ലെ? വിപരീതം. മൂവ് ഓൺ ടു ഓപ്പോസിറ്റ്. പുറത്തേക്ക്. സന്തോഷം. വലത്. ആദ്യം. അല്പം. അജ്ഞാതം. ഭയം. നിർഭയം. നിർഭയം എന്നെഴുതാം. അഭയം. അഭയം. ധൈര്യമല്ല, ധൈര്യമല്ല. ഭയം, നിർഭയം അല്ലെങ്കിൽ അഭയം. ഓക്കെ. ദെൻ നഷ്ടം. ലാഭം. ഇതുവരെയുള്ളത് ഞാൻ എഴുതിച്ചോട്ടെ. Yes, ready? Christian? Ready. ബോർഡ് കാണുന്നില്ലേ? അർത്ഥം. അർത്ഥം. ഫസ്റ്റ് വേൺ. ഉറുപ്പിക. ഉറുപ്പിക. പീഡിക. ജാള്യം. സന്ധ്യ. ആരോ അവിടെ മ്യൂട്ട് ചെയ്യാണ്ട് വെച്ചിട്ട് അവിടെ വർത്താനം പറയണത് എനിക്ക് സുഖമായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നീന. ദൈന്യം. ഇത്ര അർത്ഥം.
നിങ്ങൾ അതിന്റെ അർത്ഥം എഴുതിക്കൊള്ളൂ. ഇനി വിപരീതം. വിപരീതം പെട്ടെന്ന് എഴുതിയെടുക്ക കേട്ടോ. ഭയം, തെൻ നഷ്ടം, എല്ലാവർക്കും പത്തിൽ പത്തും വേണം കേട്ടോ, അത് നിർബന്ധമാ. ചോദ്യം ക്ലിയർ? ചോദ്യം ക്ലിയർ ആയില്ല? പെട്ടെന്ന് പെട്ടെന്ന് ആരോ അവിടെ കൊട്ടുന്നുണ്ടല്ലോ. അതെ, അറിയണത് മാത്രം ചെയ്താൽ മതി കേട്ടോ, വലിയ പരീക്ഷയൊന്നും അല്ല. കുഞ്ഞ് നമ്മള് നമ്മളെന്തോരം പഠിച്ചു എന്ന് നമ്മളെ അറിയാനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ്. Ma'am, go on. Google is the host. ബോഡിന്ന് എല്ലാം എഴുതിയത് പോയി. ഞാൻ നിങ്ങൾ ചോദ്യം പറഞ്ഞോ, ഞാൻ എഴുതാം. ഫസ്റ്റ് വൺ ഏതായിരുന്നു? അർത്ഥം ഉറപ്പിക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഫുൾ മാർക്ക് എടുത്തോ. സെക്കൻഡ് വൺ ഏതായിരുന്നു? സന്ധ്യ കഴിഞ്ഞിട്ട് ഏതായിരുന്നു വേട്? ദൈന്യം. ഓക്കേ, സന്ധ്യ വൈകുന്നേരം. വൈകുന്നേരം, ദൈന്യം, ദീനത അല്ലെങ്കിൽ ക്ഷീണം. ഇതില് ഏതെങ്കിലും വേർഡ് എഴുതിയിട്ടുണ്ട്, അത് കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് എടുത്തോളൂ.
Sheenam. Okay. Then opposite edakke irunu nammalle bayam 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 nirbayam പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അഭയം എന്ന് എഴുതിയാലോ കറക്റ്റ് ആണ് മാർക്ക് തരാം നോ പ്രോബ്ലം ദെൻ സെക്കൻഡ് വൺ ഏതായിരുന്നു നഷ്ടം 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 ലാഭം ലാഭം തേർഡ് വൺ വലത് വലത് ഇടത് ഓക്കേ ദെൻ ശ്രദ്ധ 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 എന്നുള്ള അക്ഷരം ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം കേട്ടോ കറക്റ്റ് ആണ് രണ്ടും ലാസ്റ്റ് വൺ ഏതായിരുന്നു കയറി ഇറങ്ങി അല്ലേ കയറി ഇറങ്ങി അത്തണായില്ലേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വൺ ബൈ ഫോർ കട്ട് ചെയ്യാം ഓരോ വേർഡിലും പത്തെണ്ണം ഓരോ മാർക്ക് വെച്ചിട്ട് ആർക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടി ഞാൻ ചോദിക്കട്ടെ കൻ ഐ സ്റ്റോപ്പ് ഷെയറിംഗ് യെസ് മാം ഓക്കെ യെസ് ഹൗ മെനി ഗോട്ട് ഫുൾ മാർക്ക് യെസ് ah most of them got full mark very good very ma'am, good. Ma'am. Yes ma'am yes, yes. Who is calling in the name I write the inna the I write not inna alla oru naye ullu appo avada underline cheya ennittu oru 1 by 4 mark cut cheya clear Anthony deenada enne ullu board like nokku deenada ഇതല്ല ഇതാണ് കറക്റ്റ് ഫോം യെസ് അപ്പൊ പാർവതി ഹൗ മച്ച് മാർക്ക് യു ഗോട്ട് 10 10 yes full marks 10 okay very good very good gogul gogul 9 edo tetti ma'am bye I had an h problem so I just came now again okay Anjaliya did you check the marks no ma'am check cheyidolu ma'am so from notes I should look then pettanu check cheyido പെട്ടെന്ന് തന്മയ് ഹൗ മച്ച് മാർക്ക് യു ഗോട്ട് തന്മയ് 10 out of 10 10 വെരി ഗുഡ് തന്മയ് അഭിനവ് അഭിനവ് പി എ ഹൗ മച്ച് മാർക്ക് യു ഗോട്ട് 9 9 ഏതാ തെറ്റി that dine okay adu ezhuthi padikkano ta yes ma'am okay amna I'm finished amna how much you got I'm 10 10 angelie ke etra itti 9 9 edu thetti spell mistake of nana vaigunar appo ezhuthi padikkano ta okay alla oru mistake undu nachinenge 1 by 4 cut cheyidamadi spell mistake okay then Ishal yes ma'am how much you got 10 10 very good very good very good 10 kittiyarkku okka very good ṭa ini yana ma'am so I got 9 3 by 4 okay good Parthiv how much you got Parthiv 10 10 very good Abhinand Krishna Nayan Nayan edu thetti poi dhairyam okay spelling mistake in 1 by 4 kutamdi after that you check it
തില്ല ആ റൈറ്റ് ഈസ് നോട്ട് ദ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ ഫുൾ വേർഡ് തെറ്റല്ലേ യെസ് മാം ഓക്കേ ഓക്കേ സോ ഓക്കേ ഇറ്റ്സ് ഓക്കേ അതെ എഴുതി പഠിക്കണം ട്ടോ യെസ് മാം തില്ല ഹൗ മച്ച് യു ഗോട്ട് തില്ല 10 10 ഓക്കേ വെരി ഗുഡ് വെരി ഗുഡ് അമൽ 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 എന്തോ പറയുന്നുണ്ട് അമലിന് വോയിസിന് അവിടെ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ മൈക്ക് ഇസ് നോട്ട് വർക്കിംഗ് റൈറ്റ് ആ യെസ് ഹൗ മച്ച് യു ഗോട്ട് ഹൗ മച്ച് യു ഗോട്ട് അനുഷ വെരി ഗുഡ് വൈഷ്ണവ് 9 3 by 4 spelling mistake right yes ma'am ekide idu padikano ṭo rudra ma'am 9 3 by 4 spelling mistake edi padiki okay emelina yes ma'am 9 spelling mistake aano allengi edengil thettiyo jali nalla angare thetti spelling mistake aanu mark poyidu ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ മുഴുവൻ തെറ്റായിരുന്നു ആ വേർഡ് തെറ്റായിരുന്നു അപ്പൊ കുഴപ്പമില്ല ആ മാർക്ക് പോയി അത് എഴുതി പഠിക്കണോ കേട്ടോ ശ്രേയ 9 3 by 4 ഓക്കേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഓക്കേ അഭിനവ് ബിജോയ് 10 മാർക്സ് ഓക്കേ ഓക്കേ ഹു ഈസ് ദിസ് നോബിൻ കെ അനൂപ് ഇറ്റ് ഈസ് നെൽവിൻ നെൽവിൻസ് ബ്രദർ നോബിൻ ഞാൻ നിങ്ങളോട് ചോദിച്ചേ അഡ്മിറ്റ് ചെയ്യാല്ലേ 3C എന്നും പറഞ്ഞു വന്നിട്ടുണ്ടേ 7A അല്ലേ 3C അല്ലല്ലോ ഓക്കേ അർജുൻ ഹൗ മച്ച് മാർക്ക് യു ഗോട്ട് നെൽവിൻ ഈസ് ബ്രദർ ഓക്കേ ആ നെൽവിൻ ആർ യു സ്റ്റഡിയിങ് ഇൻ 3C ആ ചേഞ്ച് യുവർ ഡിവൈസ് നെയിം അർജുൻ എത്ര മാർക്ക് കിട്ടി അർജുന് അർജുൻ ഇനി ഞാൻ ആരോടെങ്കിലും ചോദിക്കാതെ ഉണ്ടോ വിട്ടു പോയിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ എല്ലാവരോടും ചോദിച്ചു അർജുൻ നോ റെസ്പോൺസ് അർജുൻ 9 3 by 4 ഓക്കെ അർജുൻ ഞാൻ കണ്ടു കേട്ടോ യെസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എഴുതി പഠിക്കാട്ടോ എനിവേ താങ്ക് യു അപ്പോ ഭയങ്കര ചെവി പോണു നെൽവിന്റെ അവിടുത്തെ സൗണ്ട് ഓക്കെ പറയൂ ചെയ്തോ ആക്ടിവിറ്റി യെസ് മാം എവിടെ കാണിച്ചരോ ഓക്കെ 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 ശരി 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 രണ്ടാമത്തെ ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട് ശനിയാഴ്ചത്തേക്ക് വെക്കാനായിട്ട് കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ച കൊടുത്തതാണ് അപ്പൊ നിങ്ങളിത് സബ്മിറ്റ് ചെയ്യാത്ത കാരണമാണ് എനിക്കിത് വാട്സാപ്പിൽ ഇടാനായിട്ട് ഒരു മടി കാരണം കുറെ പേര് സബ്മിറ്റ് ചെയ്യാതെ അതുകൊണ്ടാണ് ഓക്കെ ഞാൻ ഡേറ്റ് ശനിയാഴ്ച വെക്കുക ഇതാണ് ചെറുശ്ശേരി ജീവ ചരിത്ര രേഖ ടോപ്പിക് ഇല്ലാതിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എഴുതി പഠിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇല്ലേ ഇല്ലേ ആ എഴുതി പഠിച്ചവർക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ എഴുതി പഠിക്കാതെ ആ ഇത് എനിക്ക് കിട്ടുന്നതാന്ന് പറഞ്ഞിരിക്കുന്നവർക്കായിരിക്കാം ആ മാർക്ക് ചെറുതായിട്ടൊന്ന് പോയത് അപ്പോ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക പറയണത് അമൽ ശരിയായി വോയിസ് ശരിയായി അമൽ ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചേ എന്താ അമലെ വൈ യു കോൾ മീ എനിത്തിങ് യു വാണ്ട് ടു ടെൽ ടു മീ നോ അത് ഓൺ ചെയ്തിട്ട് പറഞ്ഞോ
മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞോ മാം 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 ഞാൻ കേട്ടു മാം ഈ ടെസ്റ്റഡ് ഓൺലി അപ്പത്തെ വെച്ചാൽ ഒരൊച്ച വന്നതാ അതാണ് കേട്ടോ ആള് തന്നെ ഞെട്ടിപ്പോയത് ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ അതർ ക്ലാസ് സ്റ്റുഡൻസ് ആർ ജോയിനിങ് എനിവേ നമ്മൾ സാധാരണ ഒരു ടേമില് ആശയ വിപുലനം ഒക്കെ നമ്മൾ തരാറുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആശയ വിപുലനം അപ്പോ അത് ഒരെണ്ണം നമുക്ക് നോക്കാം ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ലല്ലോ റബ് ചെയ്യാലോ അല്ലെ ആശയ വിപുലനം എന്താണ് ആശയ വിപുലനം എന്താണ് ഡീറ്റെയിലിംഗ് ഓഫ് ഐറ്റം ഓർ സംതിങ് എന്തിനേ ആശയത്തിന്റെ പോരട്ടെ പോരട്ടെ വെറ്റ ഒരു ടോപ്പിക് എന്നതിനെ പറ്റി എഴുതാണ് ആശയം വന്നിട്ട് അതിനെ പറ്റി എഴുതണം ഡെവലപ്പ് ചെയ്യാ അല്ലേ അതിനെ ഡെവലപ്പ് ചെയ്യാ അതിനെ എന്താ പറയാ ആ വീടിന്റെ ആ തന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മള് അർത്ഥപൂർത്തിയുള്ള സെന്റൻസുകൾ എഴുതാം പിന്നെ നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടാവാം അതെന്താണ് ആ ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊക്കെ ഉണ്ടാവാം അല്ലെ കഴിഞ്ഞ തവണ ഏതൊക്കെ തന്നിരുന്നെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഒരു സാമ്പിള് പോലെ ഞാൻ തരല്ല പറയാം ഓക്കെ ഇതാണ് ചോദ്യം സമ്പത്തു കാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്തു കാലത്ത് ആപത്തു തിന്നാം നോക്കാം ഞാൻ ബോർഡിൽ എഴുതാം ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചോളാം വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു സമ്പത്തു കാലത്തു എന്ത് എന്ത് വെച്ചാൽ തൈ പത്ത് വെച്ചാൽ പത്ത് പത്ത് തൈ വെച്ചാല് തൈ പത്തു എന്ത് ചെയ്യാം ആപത്തു കാലത്ത് എന്ത് ചെയ്യാം കാ പത്ത് കാപത്ത് എന്നാണ് എഴുതണത് പക്ഷേ എന്താണ് കൈ വെച്ചാൽ കായ തിന്നാം ഇതാണ് നിങ്ങൾക്കുള്ള വരി നോട്ട് ഇറ്റ് നോട്ട് ഇറ്റ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അയ്യോ സോറി ഇവിടെ അമ്പത്ത് കാലത്ത് നമ്മൾ എന്തെങ്കിലും കയ്യിൽ വെച്ചാൽ നമുക്ക് ആപത്ത് കാലത്ത് ഉപകാരമായിരിക്കും ചോദ്യം മനസ്സിലായല്ലോ എന്താണ് വരി എന്നുള്ളത് ഇനി മറക്കില്ലല്ലോ സ്റ്റോപ്പ് ഷെയർ ചെയ്യാൻ പോവാണ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമ്പത്തു കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം അല്ലേ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ചൊല്ലാണ് ഇത് അല്ലേ എന്താണ് ഉള്ള സമയത്ത് നാം എന്ത് ചെയ്യണം അത് തന്നെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മള് കുറച്ചെങ്കിലും എഴുതി വെക്കുക യെസ് അത് തന്നെയാണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത് വെരി ഗുഡ് ഓക്കെ എന്തൊക്കെയാണ് ഇനി അതിൽ പറയേണ്ടത് ചെയ്യേണ്ടത് ഒന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് നമ്മള് സമ്പത്ത് കാലത്ത് കുറച്ചൊക്കെ എന്തെങ്കിലും കരുതി വെച്ചിരുന്നാല് നമുക്ക് കഷ്ടകാലം അത് തന്നെ നമുക്ക് ഇപ്പോ എന്താണ് ഇപ്പൊ നമുക്ക് എല്ലാവരും നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് COVID-19 ഇത് കണ്ട് നമുക്ക് പോവാൻ പറ്റാതെ കുറെ പേരൊക്കെ ആരുടെയോ ഇവിടെ മൈക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നു യെസ് അപ്പോ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അനുഭവം
കൊറേ പേരൊക്കെ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഇല്ലേ, ചിലവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്ന ചെയ്തിരുന്ന സമയത്ത് കുറച്ചെങ്കിലും മിച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് അത്ര വിധത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാത്തവര് നമുക്ക് നമ്മൾ ചിലപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഇതിനൊരു എക്സാമ്പിൾ ഉണ്ടായിരിക്കാം. കുറെ പേര് ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നതിനൊക്കെ ഉദാഹരണമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെന്താണ്, നാം എന്നും എപ്പോഴും അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. യെസ്, അത് മാത്രവുമല്ല കുറച്ച് മുൻകരുതല്. അമിതമായി ഇങ്ങനെ പാഴാക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുമെന്ന് നമ്മള് ഒന്ന് ചിന്തിക്കുക, ഒന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെലവാക്കുക. അതല്ലാതെ ഓ അവരങ്ങനെ വാങ്ങിച്ചു, അവർ 50 രൂപയുടെ പേന വാങ്ങിച്ചു, അന്ന് എനിക്ക് 100 രൂപയുടെ പേന വാങ്ങിക്കണം എന്നുള്ള ആ വാശിയല്ല വേണ്ടത്. മറിച്ച് ആ ഒതുങ്ങി ജീവിക്കാനായിട്ട് പ്രാപ്തരാവുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നൗ നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. യെസ്, Thank you, ma'am. Thank you, ma'am.